Hi friends, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കൊറോണയെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. കുരുമുളക് ഇത് പൊടിച്ചാണ് ചേർക്കേണ്ടത്. വെളുത്തുള്ളി, പനിക്കൂർക്കേല, മഞ്ഞൾപ്പൊടി, നാരങ്ങ, പട്ട, ഇഞ്ചി, തുളസിയില. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, തീ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചു കൊടുക്കാം. ചതച്ചിട്ടാലാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ, എസെൻസ്. കുരുമുളക് എന്തായാലും ചതച്ചിട്ട് വേണം ഇടാൻ, എന്നാലും അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, ഇത് നല്ലപോലെ നമുക്ക് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് നല്ല രീതിയിൽ ചതച്ചെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും നമുക്ക് എന്തായാലും ചതച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇത് നല്ലപോലെ ചതച്ച് കഴിഞ്ഞുകൊണ്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ലേശം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിത് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പട്ട, ഇത്രയും പട്ട, കുറച്ച് പട്ട എടുത്താൽ കേട്ടോ, ഇത്ര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പനിക്കൂർക്കല ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തുളസിയിലയും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരണം. നമ്മൾ ശരിക്കും കുറേ നേരം ഒന്ന് തിളപ്പിക്കണം, എന്നാലും നമുക്ക് ഇതിൻ്റെ ആ കുറുകി ഒരു പരുവത്തിലായിട്ടുള്ളൂ. നമുക്ക് ഒരാൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ 2 ഗ്ലാസ് എന്ന അളവിൽ വെച്ചെടുത്തേക്കണേ. ഇത് നമ്മൾ ഒരു ഒന്നര ഗ്ലാസോളം ഇതിനകത്ത് വരും. ഒരു 1/2 ഗ്ലാസോളം നമ്മൾ ഒന്നും ശരിക്കും തിളപ്പിച്ചൊന്ന് കുറുകി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഡ്രിങ്ക് നമുക്ക് സെറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളം സൂപ്പറായിട്ട് തിളക്കേണ്ടത്. ഇതുപോലെ കുറച്ച് നേരം കൂടി നമുക്കിങ്ങനെ തിളപ്പിക്കണം, എന്നാലും നമുക്ക് അതൊന്ന് കുറുകി ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് തിളപ്പിച്ച് തുടങ്ങണം. വെള്ളം തിളപ്പിച്ചത് ഇറക്കി അരിച്ചെടുത്തു. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ്സായിട്ടാണ് കിട്ടി. അതിനകത്തേക്ക് നമുക്ക് ഒരു ഇച്ചിരി നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നാരങ്ങയിൽ കുറേ വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നാരങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിനകത്തേക്ക് ആവശ്യമുള്ളവർക്ക് മധുരം ആഡ് ചെയ്യാം. മധുരത്തിനായിട്ട് നമുക്ക് ഹണിയും അല്ലെങ്കിൽ ശർക്കരയാണ് ഉചിതം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഡെയിലി ഒരു 2 പ്രാവശ്യമെങ്കിലും കുടിക്കുക. എന്നാലാണ് ഇത് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.